Hello friends, welcome to my YouTube channel Cochin Council. ഇന്ന് നമുക്ക് സ്ത്രീകളുടെ രഹസ്യ വേദനകൾ എന്താണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സർവ്വസാധാരണമായിട്ടുള്ളതും എന്നാൽ പൊതുവെ സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്നതുമാണ് രഹസ്യ രോഗങ്ങൾ. ഡോക്ടറെ കാണിക്കുന്നതിനുള്ള മടി മൂലം പലരും ചികിത്സിക്കാതെ നടക്കുന്നു. ചിലർ സുഹൃത്തുക്കളുടെ ഉപദേശപ്രകാരം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്നുകൾ വാങ്ങി സ്വയം ചികിത്സിക്കുന്നു. ഇത് തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ പ്രത്യുൽപാദന സംവിധാനത്തെ ബാധിക്കും. ഇനി എന്തൊക്കെയാണ് രഹസ്യ രോഗങ്ങൾ എന്ന് നോക്കാം. അസ്ഥി ഉരുകൽ, വെള്ളപോക്കിനി അസ്ഥി ഉരുകിപ്പോകുന്നത് എന്ന അർത്ഥത്തിൽ അസ്ഥിസ്രാവം എന്ന് വിശേഷിപ്പിക്കും. യഥാർത്ഥത്തിൽ അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ല. വ്യക്തിശുചിത്വം പാലിക്കണം. ഇത് രോഗകാരണമായ അവസ്ഥ അല്ലാത്തതിനാൽ പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. രണ്ടു നേരം കുളിക്കുക, അടിവസ്ത്രങ്ങൾ മാറ്റുക, ഇറുകിയതോ പോളിയെസ്റ്റർ കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കരുത്. പകരുന്ന അണുബാധകൾ, അണുബാധ യോനിയിലും സമീപ ഭാഗങ്ങളിലും വീക്കം ഉണ്ടാക്കാം. രോഗപകർച്ച നടക്കുന്നത് ലൈംഗിക ബന്ധം വഴിയും ആകാം. മഞ്ഞ നിറത്തോടു കൂടിയ പത പോലുള്ള ദുർഗന്ധമുള്ള യോനി സ്രവമാണ് ലക്ഷണം. യോനി ഭാഗം ചുവന്നിരിക്കും, ചൊറിച്ചിലും ഉണ്ടാകും. മൂത്രമൊഴിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും അസ്വാസ്ഥ്യം അനുഭവപ്പെടാം. വ്യക്തിശുചിത്വം പാലിക്കുക ലൈംഗിക ബന്ധം അണുബാധ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. സാധാരണമായ സ്രവങ്ങൾ, വെളുത്ത നിറത്തിലുള്ളതും ദുർഗന്ധമില്ലാത്തതും ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഉണ്ടാക്കാത്തതുമായ സ്രവങ്ങൾ യോനിയിൽ ഉള്ളത് തന്നെയാണ്, രോഗമായി അതിനെ കരുതണ്ട. പ്രായപൂർത്തിയാവുക, ഗർഭധാരണം, അണ്ഡവിസർജനം നടക്കുന്ന സമയം, മാസമുറ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ്, ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തുന്നതിന് മുമ്പും പിമ്പുമുള്ള സമയങ്ങൾ, മലബന്ധമുള്ളപ്പോൾ എന്നീ അവസ്ഥകളിൽ അളവിൽ കവിഞ്ഞ് യോനീസ്രവം ഉണ്ടാകാം. ബാക്ടീരിയൽ അണുബാധ, ലാക്ടോബാസിലിയസ് ബാക്ടീരിയയാണ് യോനിയിൽ സ്വാഭാവികമായി ഉള്ളതും ആരോഗ്യകരവുമായ pH 4.5 നിലനിർത്തുന്നത്. ഇതിനു പകരം ചില ബാക്ടീരിയകൾ പെരുകുമ്പോഴാണ് അണുബാധ ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ അണുബാധയുള്ളവരിൽ pH ക്ഷാര സ്വഭാവമായിരിക്കും. ചാര നിറം കലർന്ന വെള്ള നിറത്തിലുള്ള സ്രവത്തിന് മത്സ്യഗന്ധമുണ്ടാകും. യോനി ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം, ഒന്നിലധികം പങ്കാളിയുള്ളവർ, ലൈംഗിക ബന്ധം നേരത്തെ ആരംഭിച്ചവർ, ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം, ഇതെല്ലാം അണുബാധയുണ്ടാക്കും. രൂക്ഷതയേറിയ സോപ്പുകളുടെയും ഷവർ ജെല്ലുകളുടെയും ഉപയോഗം, ക്ഷാര സ്വഭാവമുള്ള ഡിറ്റർജന്റുകൾ ഉപയോഗിക്കരുത്. നിറമാറ്റവും ദുർഗന്ധവും, യോനി സ്രവങ്ങൾക്ക് ദുർഗന്ധമോ നിറവ്യത്യാസമോ കണ്ടാലോ, ഇതുമൂലം ആ ഭാഗത്ത് ചൊറിച്ചിലോ നീറ്റലോ അനുഭവപ്പെട്ടാലോ എന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണെന്ന് സംശയിക്കണം. വൃത്തിക്കുറവ്, വിരബാധകൾ, ലൈംഗികമായ ദുരുപയോഗം, അന്യവസ്തുക്കൾ യോനിയിൽ കടന്നാലോ ആണ് ഇത്തരം സ്രവങ്ങൾ ഉണ്ടാകുന്നത്. പൂപ്പൽ ബാധിച്ചാൽ, പൂപ്പലിന്റെ വർഗത്തിൽപ്പെട്ട കാൻഡിഡ ആൽബിക്കൻസ് എന്ന ഈസ്റ്റ് ഫംഗസ് കാരണമുണ്ടാകുന്ന അണുബാധയാണ് കാൻഡിഡിയാസിസ്. തൈറോയ്ഡ് അസുഖങ്ങൾ, ഗർഭധാരണം, പോഷകക്കുറവ്, അമിത ക്ഷീണം, ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ തുടങ്ങിയവയുടെ ഉപയോഗം, HIV അണുബാധ എന്നിവയൊക്കെയാണ് രോഗബാധയ്ക്ക് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ. തൈര് പോലെയാണ് യോനീസ്രവം കാണപ്പെടുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ അസഹനീയമായ നീറ്റലും വേദനയും അനുഭവപ്പെടുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. യോനി ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഗർഭനിരോധന ഉറകൾ ഒഴിവാക്കുക. സാനിറ്ററി പാഡുകൾ കൃത്യസമയത്ത് മാറ്റണം. സ്വകാര്യ ഭാഗങ്ങൾ നനവില്ലാതെ സൂക്ഷിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.